എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് യേശു ഉണ്ട്, അവിടുത്തെ സാന്നിധ്യം സത്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, യേശു അരുളി ചെയ്തു. നുറകെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ. നിറക്കണേ നാദാ, ശക്തരായി തീരുമാവേ, ശക്തിയാലേ നിറക്കണേ നാദാ, ശക്തരായി തീര. ആത്മസന്തോഷം നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരമങ്ങളിലേക്ക് ഇടപെടണമേ. കൊണ്ടു നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ഉണർവോടു ജീവിത തരയിൽ ഞാൻ ചെയ്യുക, എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് അപ്പനും അമ്മയും മക്കളും ഒരു കൂട്ടായ്മയായി, സമൂഹം ഒരു കൂട്ടായ്മയായി കൈയടിച്ച് കൈയടിച്ച് ആത്മാവിന് നിറവിന് വേണ്ടി പാടി പാടി പ്രാർത്ഥിക്കുന്നു. ഉശവന്റെ കയ്യിൽ കളി മണ്ണു പോലെ പണിയുക പരനെ, തിരുഹിത പോലെ. ഉശവന്റെ കയ്യിൽ കളി മണ്ണു പോലെ പണിയുക പരനെ, തിരുഹിത പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. പരിശുദ്ധമാവേ, ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീര. നിറയ്ക്കണേ നാദാ, ശക്തരായി തീര. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ക്ഷീണങ്ങൾ മാറട്ടെ, അതിലുയർന്നമായ ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സ്പർശനങ്ങൾ നൽകണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, സംശയങ്ങൾ മാറ്റണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പിശാചിനെ ഓടിക്കണമേ, സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, കുടുംബങ്ങളെ പണിതുയർത്തണമേ, ബാലിക ബാലന്മാരെ സന്തോഷങ്ങളിൽ നിറയ്ക്കണമേ, കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളും ദൈവജ്ഞാനം നിറയട്ടെ, ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ, വിശ്വാസത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം പകർന്നു നൽകണമേ. ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. വചനം കേൾക്കാൻ വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, കൊടിയ വൈരാഗ്യങ്ങൾ, കഠിനമായ വെറുപ്പ്, നിഷേധ ചിന്തകൾ,
നിരീശ്വര ചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ, കഠിനമായ പൈശാചിക പീഡകൾ, ഇവ നിമിത്തം തകരുന്ന മനസ്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്ഭുത ഹീലിംഗ് പരിശുദ്ധാത്മാവെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നോക്കിയിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 യേശു അരുളി ചെയ്ത ഒരു വചനമാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്തായി അനേക സമൂഹങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ അടുത്ത കാലത്തായി കാണുന്ന ഒരു പ്രതിഭാസമാണ് നിരവധി വ്യക്തികളുടെ ഉള്ളിൽ യേശുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതിൽ പ്രായഭേദ വ്യത്യാസമില്ല. മുതിർന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. യുവതി യുവാക്കന്മാരുടെ ഇടയിൽ അനേകർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബാലികാബാലന്മാർ, വളരെ ചെറിയ കുട്ടികൾ, ഇങ്ങനെ വിവിധ പ്രായത്തിലുള്ള ദൈവമക്കളെ ഈ അടുത്ത കാലത്ത് വളരെ കൂടുതലായി പീഡിപ്പിക്കുന്ന ഒരു പീഡയാണിത്. യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക. യേശുവിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. യേശു ഉണ്ടോ എന്ന് സംശയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു കാര്യത്തെ വെച്ച് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:1 തിരുലിഖിതം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൽ വിശ്വസിക്കുവീൻ, നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രബോധനമാണ്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശുവിൽ വിശ്വസിക്കുക. ഇതിന് നമ്മൾ കണ്ടമാനം വലിയ തിയോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നൈസർഗികമായ ഒരു ഒരു കൃപ, ഒരു അഭിഷേകം, ഒരു ശക്തി ദൈവം നിവേശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് വിശ്വാസം എന്ന ദാനം. ചെറുപ്പത്തിൽ ദൈവത്തിൻ്റെ മക്കൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവിക സുഹൃതങ്ങൾ 3, തിയോളജിക്കൽ വെർച്യൂസ്. ദൈവിക സുഹൃതങ്ങൾ വിശ്വാസം, ശരണം, ഉപവി, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ദൈവിക സുഹൃതങ്ങളാണ്. എന്താണ് ദൈവിക സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ? ആ ദൈവിക സുഹൃതങ്ങൾ പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു എഫർട്ട് കൂടാതെ ഈ സുഹൃതം നമ്മളിലുണ്ടെങ്കിൽ ഈ സുഹൃതത്തിൻ്റെ ശക്തിയാൽ പെട്ടെന്ന് ഡിറക്റ്റായി, ഡയറക്റ്റായി നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടാവും. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു പ്രബോധനമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1812 ഗണ്ണിക ദൈവിക സുഹൃതങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു. തിയോളജിക്കൽ വെർച്യൂസ് റിലേറ്റ് അസ് ഡിറക്ട്ലി ടു ഗാഡ്. ദൈവിക സുഹൃതങ്ങൾ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മളുണ്ടെങ്കിൽ വേറെ റീസൺ ആവശ്യമില്ല, വേറെ എഫർട്ട് ആവശ്യമില്ല, വേറെ ഒരു പുഷ് ആവശ്യമില്ല. ദീസ് തിയോളജിക്കൽ വെർച്യൂസ് ഡിറക്ട്ലി റിലേറ്റസ് ടു അവർ ബിലവഡ് ഗാഡ്. ദൈവത്തോട് ഈ ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. എന്താ നേരിട്ട് ബന്ധപ്പെടുത്തുക? അതിനർത്ഥം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ പലരും അങ്ങോട്ടും ഓടുന്നു, ഇങ്ങോട്ടും ഓടുന്നു. എന്നാൽ ഈ ദൈവിക സുഹൃതം ഉണ്ടെങ്കിൽ ആ ദൈവിക സുഹൃതം നേരിട്ട് നമ്മളെ ദൈവത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഒരു രോഗമാകട്ടെ, ഒരു ബുദ്ധിമുട്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു കടബാധ്യതയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, പലരും നിരാശപ്പെടുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. എന്നാൽ ഈ ദൈവിക സുഹൃതം ഉണ്ടെങ്കിൽ ഇത് നമ്മളെ പെട്ടെന്ന് നേരെ ദൈവത്തിലേക്ക് കൊണ്ടുപോകും. ഒരു ചേച്ചിയുടെ അനുഭവം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ ചേച്ചി തന്നെ അനുഭവം പറയുകയുണ്ടായി. എൻ്റെ പേര് എൽസമ്മ, ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാല ഇടവകയിൽ നിന്നും വരുന്നു.
എൻ്റെ മോനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ജലദോഷവും അലർജിയും ഭയങ്കര തുമ്മലുമായിരുന്നു. അങ്ങനെ എല്ലാ മാസവും എന്ന് പറയുന്ന പോലെ അവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയും അതുപോലുള്ള അസുഖമായിരുന്നു. അത് അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ അല്ലേ? അത് പിന്നെ ആയും ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. അവൻ അത് ആസ്മയായിട്ട് മാറുകയായിരുന്നു. എല്ലാ മാസവും നാല് ദിവസമെങ്കിലും ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവൻ. മിക്കവാറും നാല് ദിവസം എല്ലാ മാസവും എന്ന് പറയുന്ന പോലെ അവൻ ഒബ്സർവേഷനിലും ആയിരുന്നു. ഞാൻ ആയുർവേദം, ഹോമിയോപ്പതി, കുട്ടികളുടെ മെഡിക്കൽ കോളേജായ ESA മുതലായ എല്ലാ സ്ഥലങ്ങളിലും എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഏറ്റവും കൂടുതലായി അവന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. കണ്ണുകളൊക്കെ മിഴിച്ച് ഒരക്ഷരവും പോലും മിണ്ടാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ കുഞ്ഞു മാറി. ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പിടിച്ച് വേഗം കൊണ്ടുപോയി. അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം എനിക്ക് തന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇതിന് വിടുതൽ പ്രാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഈശോയ്ക്ക് അറിയാമായിരുന്നു ആ ശ്വാസമുട്ടൽ എനിക്ക് തന്നാൽ ജോലിയെടുത്ത് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന്. അവിടുന്ന് ശ്വാസമുട്ടൽ കുറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. 2012 ആ അവൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞാൻ വന്ന് രണ്ട് ദിവസവും അച്ഛൻ്റെ കൺവെൻഷനിൽ വന്നു കൂടി. അപ്പോൾ അച്ഛൻ ആരാധന നടത്തുന്ന സമയത്ത്, ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ ആരാധന നടത്തുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ഇത്രയും നാൾ ഞാൻ എൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞ് പറഞ്ഞിരുന്നു, പക്ഷേ ഇത് എൻ്റെ കുഞ്ഞല്ല, നീ എനിക്ക് വളർത്തുവാൻ ഏൽപ്പിച്ച നിൻ്റെ മകനാണ്, ഞാനൊരു നോട്ടക്കാരി മാത്രമാണ്. കർത്താവേ, അവിടുന്ന് എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമേ എന്ന്, ഇഷ്ടമുണ്ടെങ്കിൽ അവനെ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ഞാൻ എവിടെ ഒരു അഭിഷേകം നടക്കുന്നുവോ അവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർച്ച നേർന്നു. അച്ഛൻ ആ തത്സമയം തന്നെയാണ് അച്ഛൻ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പറഞ്ഞത്, ശ്വാസകോശ സംബന്ധമായി അസുഖമുള്ള 150-ൽ പരം മക്കളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് ആ സമയം തന്നെ ഞാൻ പോലും അറിയാതെ ഉറക്കെ വാവിട്ട് കരഞ്ഞു. എൻ്റെ അടുത്ത് നിൽക്കുന്നവർ കേൾക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധിക്കാതെ കുറേ സമയം കരഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ മോനെ ഒരു കാരണവശാലും ഇനി മരുന്ന് ഉപയോഗിക്കാൻ ഇട വരുത്തുകയില്ല, ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. ഇന്ന് അവൻ +1 പൂർണ്ണ ആരോഗ്യവാനായി തന്നെ പഠിക്കുന്നു. ഇന്ന് വരെ ഒരു മരുന്നും അവൻ ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം 2012 ആ കൺവെൻഷന്റെ ആ കണ്ണുനീര് ഇവിടെ വീണതിന് ശേഷം ഇന്ന് വരെ ആ നിലവിളി അപ്പ തന്നെ യേശു ഏറ്റു. അവൻ 2 സൈസ് ഇൻഹീലറ്, 3-4 സൈസ് ടാബ്ലറ്റ്, 3 സൈസ് സിറപ്പ്, ഇതെല്ലാം എല്ലാ മാസവും ഉപയോഗിച്ചിരുന്നു. ഒരു മാസം പോലും 30 മുഴുവൻ ദിവസം സ്കൂളിൽ ഹാജരാകുവാൻ എൻ്റെ കുഞ്ഞിന് സാധിച്ചിരുന്നില്ല. നല്ല മാർക്കോടുകൂടി തന്നെ SSLC പാസ്സായി ഇപ്പോൾ +1 പഠിക്കുന്നു. ഒരു മരുന്നും, എല്ലാ മാസവും പനി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം 2 വർഷമായിട്ട് 2 പ്രാവശ്യമേ പനി വന്നുള്ളൂ, പക്ഷേ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ല. ആ 2012 പ്രാർത്ഥനയുടെ സമയം നോക്കി, ആ ഈ അമ്മച്ചി ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന കണ്ട, ഇത് അങ്ങയുടെ മകനാണ്, അങ്ങ് ഏറ്റെടുക്കണം, സുഖപ്പെടുത്തണം. ആ നിലവിളി അപ്പ തന്നെ ഈശോ അവിടെ നിന്ന് കേട്ടു. അപ്പ തന്നെ തൽക്ഷണ സ്റ്റേജിൽ അനൗൺസ്മെന്റ് വന്നത്, ശ്വാസകോശ ബുദ്ധിമുട്ടുള്ളവർ ഈശോ സുഖപ്പെടുത്തുന്നു പറഞ്ഞ് അപ്പ തന്നെ അനൗൺസ്മെന്റും ഉണ്ടായി. അന്ന് ആ കണ്ണുനീര് വീണ, പിന്നെ അതിനെ പ്രതി കരയാടെ വന്നിട്ടില്ല, പിന്നെ ഒരു തരി മരുന്നെടുത്തിട്ടില്ല. മറ്റേത് എന്തൊക്കെയാ, 2 തരം സിറപ്പ് അല്ല, എന്താ 3 തരം സിറപ്പ്, 2 സൈസ് ഇൻഹീലർ. ഇൻഹീലർ എല്ലാ മാസവും ദിവസവും ഉപയോഗിക്കണമായിരുന്നു. 3 പ്രാവശ്യം വെച്ച് ഒരു ദിവസം 3 പ്രാവശ്യം ഇൻഹീലർ വലിച്ചാലേ അവന് സ്കൂളിൽ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. സുഖപ്പെടുത്തി യേശോ. നന്നായിട്ട് കയ്യടിച്ച് കർത്താവേ നന്ദി, യേശുവേ നന്ദി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എൻ്റെയും ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇത്രയും കഠിനമായൊരു ഞെരുക്കം ആ കുടുംബത്തിൽ ഒരു അമ്മ എന്ന നിലയിൽ, ഈ ഒരു എളിയ മകളുടെ ഹൃദയത്തിന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ കഠിനമായിരിക്കുമ്പോ
ഇത് വേറെ ആരെങ്കിലും കാറ്റഗറി പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചിട്ടൊന്നല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന ആ ദൈവിക സുഹൃതം, ഫെയ്ത്ത്, വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം ആ അമ്മയെയും കുട്ടിയെയും ദൈവവചന ശുശ്രൂഷയിലേക്ക് എത്തിച്ചു, സഭയുടെ ഒരു ശുശ്രൂഷയിലേക്ക് എത്തിച്ചു. അവിടെ അമ്മ പൊട്ടിക്കറിഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മകനല്ല, ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറയണതാ, ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പറയണതാ, ഇതെൻ്റെ മകനല്ല, ഇത് അങ്ങയുടെ മകനാ, ഞാനൊരു നോട്ടക്കാരി മാത്രം. കർത്താവ് കരുണയുണ്ടാകണമേ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒരു ഉറവയിൽ നിന്ന് വരുന്ന മാതിരി ഉള്ളിൽ നിന്ന് വരികയാണ്. ഇതാണ് ദൈവിക സുഹൃതം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇറ്റ് റിലേറ്റ് അസ് ഡിറക്ട്ലി ടു ഗാഡ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1813 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, അവ വിശ്വാസികളുടെ ആത്മാവിൽ ദൈവത്താൽ നിവേശിപ്പിക്കപ്പെടുന്നു. ഈ വിശ്വാസം, ഇത് നമ്മൾ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എലമെൻസോ റൂട്ടോ ഒക്കെ പഠിച്ചിട്ടോ ഒന്നും വരുന്നതല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ദീസ് തിയോളജിക്കൽ വെർച്യൂസ് ആർ ഇൻഫ്യൂസ് ഇൻ ദ സോൾസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇത് ദൈവത്താൽ നിവേശിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, ദൈവത്താൽ അത് നിവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വീണ്ടും അടുത്ത പ്രബോധനത്തിൽ 1814 ഗണിയിൽ കാണുന്ന എങ്ങനെയാണ്, മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു. ഈ തിയോളജിക്കൽ വെർച്യൂ അല്ലെങ്കിൽ ഈ ദൈവിക സുഹൃതം, ഈ വിശ്വാസം എന്ന ഈ ഒരു ദാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് 10 പൈസ ആരും തന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര ത്യാഗം സഹിച്ചാലും ഇതൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കാൻ തുടങ്ങും. ദൈവത്തിന് വേണ്ടി എത്ര നാണം കെട്ടാലും സാരമില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ഏറ്റുപറയാൻ തുടങ്ങും. ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ അതല്ലേ നമ്മൾ കാണുന്നത്? കാര്യം വലിയ തിയോളജിക്കൽ ഡോക്ടറേറ്റോ ഒരു വലിയ മികവുള്ള കാര്യങ്ങളോ വലിയ വലിയ പേരുള്ള കോളേജിലോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ദൈവിക സുഹൃതങ്ങളുടെ കാര്യത്തിൽ എത്രയോ മികവുറ്റ ഒരു ദൈവ പൈതലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്ന പ്രാർത്ഥനകളും വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദീസ് വെർച്യൂസ് ആർ ഇൻഫ്യൂസ്ഡ് ബൈ ഗാഡ് ഇൻ ടു ദ സോൾസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവ മക്കളുടെ ഹൃദയത്തിലേക്ക് ഈ ദാനം നിവേശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പലർക്കും യേശുവിൽ വിശ്വാസം തോന്നാതിരിക്കുന്നത്? അവർ ലോജിക്ക് ആലോചിക്കുന്നു, റൂട്ട് ആലോചിക്കുന്നു, ഗ്രീക്ക് മൂലം തേടുന്നു, ഹീബ്രു മൂലം തേടുന്നു, അങ്ങോട്ട് പായുന്നു, ഇങ്ങോട്ട് പായുന്നു, പഠിക്കുന്നു, തലകുത്തി മറിയുന്നു, അവസാനം വിശ്വാസമില്ലാതെ പ്രാർത്ഥനയില്ലാതെ മനുഷ്യരായി രൂപാന്തരപ്പെടുന്നു. അതിൻ്റെ ഒരു കാരണം സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, വിശ്വാസമാകുന്ന ഈ ദാനത്തിനെതിരായി പാപം ചെയ്യാത്തവരിലാണ് വിശ്വാസമാകുന്ന ഈ ദാനം സ്ഥിതി ചെയ്യുന്നത്. 1815 ഗണ്ണികയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്യാത്തവനിൽ സ്ഥിതി ചെയ്യുന്നു. വിശ്വാസത്തിന് എതിരായ ചിന്ത, വിശ്വാസത്തിനെതിരായ പാപം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ വിതയ്ക്കും. യേശുവിനെ നിഷേധിക്കാൻ, കൂദാശകളെ നിഷേധിക്കാൻ, സഭയെ നിഷേധിക്കാൻ, പ്രാർത്ഥനയെ നിഷേധിക്കാൻ ഇത് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് നിവേശിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിനെതിരായ ചിന്തയുണ്ട്, വിശ്വാസത്തിനെതിരായ പാപമുണ്ട്, വിശ്വാസത്തിനെതിരായ നിലപാടുണ്ട്, വിശ്വാസത്തിനെതിരായ അരൂപിയുണ്ട്. ആ അരൂപി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അരൂപിയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ താലോലിക്കരുത്. വിശ്വാസത്തിനെതിരായ ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്തിനെതിരായ ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ, വിശ്വാസത്തിനെതിരായ ചില ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ലോകം കരട് വിതയ്ക്കും. അപ്പോൾ വിശ്വാസത്തിനെതിരായ തരത്തിലുള്ള വിഘടചിന്തകളും ദുർബുദ്ധിയും ദുരാലോചനകളും നമ്മുടെ ഉള്ളിൽ കട്ടപിടിക്കും, ശക്തി പ്രാപിക്കും. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ, യേശുവിൻ്റെ ഒരു മകൻ, യേശുവിൻ്റെ ഒരു മകൾ എന്ന നിലയിൽ വിശ്വാസത്തിനെതിരെ ലോകം വിതയ്ക്കുന്ന, വിശ്വാസത്തിനെതിരെ പിശാചി വിതയ്ക്കുന്ന കളകളും ചിന്തകളും അവനവൻ്റെ വയലിൽ നിന്ന് പറിച്ചു കളഞ്ഞ്
വിശ്വാസമാകുന്ന ഈ വിശിഷ്ട ചെടിയെ, വിശ്വാസമാകുന്ന ഈ വിശിഷ്ട ദാനത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിശ്വാസമാകുന്ന ദാനം നമ്മൾ അല്പം ഒന്ന് കെയർ കൊടുത്താൽ, അതിനൊരു വില കൊടുത്താൽ, അതിനെ റെസ്പെക്ട് ചെയ്താൽ, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, അത് നമ്മുടെ ഉള്ളിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ഉള്ളിൽ ശക്തി പ്രാപിച്ച് വളരാൻ തുടങ്ങും. നമ്മൾ കഴുത്ത് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും ഈ വിശ്വാസമാ സുഹൃത്തം ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ എൻ്റെ യേശുവിനെ പ്രതി എൻ്റെ ജീവൻ ത്യജിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവൻ അർപ്പിക്കുന്നതിന് പോലും ഈ വിശ്വാസം നമ്മളെ പ്രാപ്തരാക്കി മാറ്റും. സ്വതന്ത്രമായ മനസ്സോടെ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ദൈവത്തെ തേടാനും ദൈവത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ വിളിക്കാനും ദൈവത്തെ പ്രത്യാശ വെക്കാനും ദൈവത്തെ ഉറച്ചു നിൽക്കാനും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ വിശ്വാസം. ഈ വിശ്വാസം മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ വർധന വേണ്ടി നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16:14 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് യേശു അവരോട് പറയുകയാണ്, ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. He rebuked the unbelief and the hardness of heart because they did not believe those who saw him after he had risen. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്രയോ തവണ പള്ളിയിൽ പോയി, എത്രയോ തവണ വചനം കേട്ട്, എത്രയോ തവണ സഭയുടെ ഉത്ബോധനങ്ങൾ കേട്ട്, എന്നിട്ടും വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ യേശു നമ്മുടെ ഹൃദയങ്ങളെ റെബ്യൂക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ യേശു റബിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസരാഹിത്യം യേശു അംഗീകരിക്കുന്നില്ല. വിശ്വാസം വളരണം, ഇതാണ് യേശുവിൻ്റെ ആഗ്രഹം. യോഹന്നാൻ്റെ സുവിശേഷം 14:1 പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവീൻ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വിശ്വാസമാകുന്ന ദാനം നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത്, അത് ദുർബലപ്പെടാൻ ഇടവരുത്തിയതിനെ ഓർത്ത് മാപ്പ് ചോദിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസമുള്ളവർ അത് കൂടുതൽ ശക്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. വിശ്വാസം മങ്ങിപ്പോയവർ അത് കൂടുതൽ കൂടുതൽ ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വിശ്വാസമാണ് ദാനം നൽകണമേ, വിശ്വാസമാണ് ദാനം നൽകണമേ. ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ഉറക്കെ വിളിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിറയണമേ, 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 നിറയണമേ. ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ. ദാസീദാസന്മാരുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ആത്മാവായി നിറയണമേ, ഉണർവിൻ്റെ ആത്മാവായി നിറയണമേ, ജ്ഞാനത്തിൻ്റെ ആത്മാവായി നിറയണമേ. നഷ്ടപ്പെട്ട അതിൻ്റെ വില തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹെബ്രായ ലേഖനം 10:38 എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു, വിശ്വാസം
വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണുകൾ അന്ധമായി, വിലയില്ലാത്തതെല്ലാം വിലയുള്ളതായി തോന്നുകയും വിലയുള്ള സ്വർഗീയമായതൊന്നും വിലയില്ലാത്തതായി തോന്നുകയും ചെയ്യുന്നെങ്കിൽ മക്കളെ, ഈ നിമിഷം നമ്മുടെ കർത്താവിന് മുമ്പിൽ നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളും നന്നായി യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അയക്കണമേ, വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഉത്ഥാനം ചെയ്തവനെ, ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ചെഴുന്നേറ്റവനെ, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ യേശുവേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, വിശ്വസിക്കാൻ കൃപ നൽകണമേ. ശിക്കണമേ.